എല്ലാ കൂട്ടുകാർക്കും ആൻഡ് ദ ജേണി ഗോസ് ഓൺ യാത്ര തുടരുന്നു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു യാത്രാ വ്ലോഗ് അല്ല, പിന്നെ എന്താണെന്നറിയോ, ഇന്ന് രാവിലെ തന്നെ ഓഫീസിൽ പോയി ആദ്യത്തെ ഇമെയില് തുറന്നപ്പോൾ കണ്ട ഒരു കുഞ്ഞു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഒക്ടോബർ 10th വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. അത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി എല്ലാ ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെ അവബോധം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ആചരിച്ചു വരികയാണ്. 1992 മറ്റുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി പറയുന്ന ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നമ്മൾക്കൊരു അസുഖമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു പനിയോ ചുമയോ ജലദോഷമോ അല്ലെങ്കിൽ ഒന്ന് വീണ് കൈയോ കാലോ ഒന്ന് പൊട്ടുക, ഒരു ചെറുതായിട്ട് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് പഴുത്തോ, നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കാണാൻ പോവല്ലേ. പക്ഷെ ഇത് തന്നെ നമ്മളുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, മനസ്സിനൊരു തളർച്ചയോ ക്ഷീണമോ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് വളരെ ചുരുക്കമാണ്. അത്രയും വലിയ മാറാരോഗം പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ, ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാനും ആ മനസ്സിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പരസ്പരം നമ്മൾക്ക് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിവസത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ തീം, ഈ വർഷത്തെ തീം 2019 തീം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടുഗെദർ ടു പ്രിവെൻറ്റ് സൂയിസൈഡ്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആത്മഹത്യ തടയാം, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആത്മഹത്യ തടയാം എന്നുള്ളതാണ്. പെട്ടെന്ന് ഇങ്ങനൊരു മെസ്സേജ് എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ, 2-3 കുഞ്ഞു കാര്യങ്ങൾ. ഒന്ന്, ചെറുപ്പം തുടങ്ങി ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടാണ് ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ട് വന്നപ്പോഴും ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി മനസ്സിന് ധൈര്യം കൊടുത്തത്. പിന്നൊന്ന്, ഈ ട്രാവൽ ബ്ലോഗ് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നല്ല നല്ല മെസ്സേജുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൂടാ, നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ വേണ്ട, നമ്മൾക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിക്കൂടെ, ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതും പിന്നെ മാത്രമല്ല, ഇന്ന് രാവിലെ ഈ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് വായിച്ചറിഞ്ഞ സമയത്ത് അതിലവർ ആത്മഹത്യാ പ്രവണത തടയാനും ആത്മഹത്യ തടയാനും വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 40 സെക്കൻഡ് എടുത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു മെസ്സേജ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു രോഗി വന്നിട്ട് കഷ്ടപ്പെട്ട് എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ ഡോക്ടർ, എനിക്കൊന്ന് മരിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, അവരുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മളൊരു ടീച്ചറോ അല്ലെങ്കിൽ നമ്മളൊരു മുതിർന്ന ആളോ ആണ്, നമ്മളുടെ അടുത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ കുറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് പോയി എന്താ മോനെ പ്രശ്നം, എന്താ നിനക്ക് വേണ്ടത്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ, ചിലപ്പോൾ കുട്ടികളൊന്നും പറയില്ല, പ്രത്യേകിച്ച് കൗമാരക്കാർ, ആ എനിക്കൊന്നും കുഴപ്പമില്ല, ഐ എം ഓക്കെ, ഐ ആം ടോട്ടലി ഫൈൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നമ്മളതിനെ തള്ളിക്കളയും. അവിടെ വെച്ച് നമ്മൾ നിൽക്കരുത്, വീണ്ടും അവരുടെ അടുത്ത് പോയി ഒന്നുകൂടെ അല്ലെങ്കിൽ രണ്ടാമതോ വീണ്ടും വീണ്ടും നമ്മളൊന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ അവരൊന്ന് തകർന്ന് തളർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും എന്നെ അന്വേഷിക്കാൻ എനിക്ക് ആളുകളുണ്ട്, എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അറിയില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ മതി ഒരു നേരം ഒരാൾക്ക് സ്ട്രോങ് ആയി ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടിനെ മറികടന്ന് മുന്നോട്ട് കുതിച്ചു വരാൻ. അപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ചുമ്മാ ഒരു സാധാരണ എന്തെങ്കിലും ഒരു ജോലി, എന്ത് ജോലിയോ ആയിക്കോട്ടെ, ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മേലധികാരികളും ഉണ്ടാവും, നമ്മളുടെ കൂടെ പണിയുന്നവരും ഉണ്ടാവും, നമ്മളുടെ താഴെയുള്ളവരും ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ കുറേ പേരോട് നമ്മൾ ഡെയിലി അവരെ കാണും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു വാക്ക്, ഒന്ന് നിന്ന് ഒരു വാക്ക്, അറിയൂ ഓക്കെ, നിങ്ങൾക്ക് സുഖമാണോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ലെങ്കിലും
ഒരു പ്രശ്നമുള്ള സമയത്ത് ഞാൻ കൂടെ നിൽക്കാം, നിങ്ങൾ പേടിക്കേണ്ട, പ്രശ്നമൊന്നും ഇല്ല. ഇതുപോലെ ഒരുപാട് പേർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾക്ക് മുന്നോട്ട് പോവാം, നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം, നിങ്ങൾ തനിച്ചല്ല, ഒരുപാട് പേര്, ഞാനടക്കം ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ അവരുടെ അടുത്ത് പറയുവാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം വളരെയധികം ആ ഒരു ബുദ്ധിമുട്ട് വളരെ സുഖമായിട്ട് കടന്നു പോകാൻ പറ്റും. ഓരോ 3 സെക്കൻഡിലും ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ ലോകത്തിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഓരോ 40 സെക്കൻഡിലും ഒരാൾ മരിച്ചു വീഴുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയധികം ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാൻ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇതെല്ലാം മാത്രമല്ല, കഴിഞ്ഞ ഒരു ആഴ്ചയിൽ എൻ്റെ നാട്ടിൽ എനിക്ക് പേരോ പരിചയമോ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടി എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. നഷ്ടം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിന് തന്നെയുമാണ്. കൂടെയുള്ള ബാക്കി സമൂഹത്തിലെ എല്ലാ ആളുകളും ബന്ധുക്കളും എല്ലാവരും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. സോ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരെല്ലാവരും നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവരെല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവും, ഒരിക്കലും നമ്മൾ ആരും തനിച്ചല്ല. ഇനി ആരും ഇല്ലാത്ത ഒരു അനാഥനാണ് ഞാനോ നീയോ എങ്കിൽ എങ്കിൽ പോലും നമ്മൾ എന്തിനാ തളരണേ? നമ്മൾക്ക് നമ്മളുടെ സ്വയം നമ്മൾ തന്നെ ഉണ്ട്, അത് മതി. ഒരു ജീവിതത്തിൽ നമ്മൾക്ക് സന്തോഷമായി മുന്നോട്ട് പോവാൻ നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ലെങ്കിലും നമ്മൾക്ക് സ്നേഹിക്കാൻ വേണ്ടി ആളുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു നിമിഷം നിൽക്കൂ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് ആ ബുദ്ധിമുട്ട് നിങ്ങൾ ഷെയർ ചെയ്യൂ. അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളൊരാളെ കാണാൻ ഇടവരുവാണെങ്കിൽ ആ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ ആ ആളുകളോട് അത് പോയി ചോദിച്ച് അവരുടെ ആ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യും. എല്ലാവർക്കും എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.